അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എന്റെ വീഡിയോ അടുതാപ്പിനെ പറ്റിയാണ്. കാറ്റിൽ വർഗത്തിൽപ്പെട്ട ഒരു കിഴങ്ങ് വിളയണ്ട അടുതാപ്പ്. ഇതിനെ ഇറച്ചി കാറ്റിൽ, ഇറച്ചി കിഴങ്ങ്, എയർ പൊട്ടറ്റോ എന്ന പേരുകളിലൊക്കെ അറിയപ്പെടും. അപ്പൊ 80 വർഷം മുമ്പ് നമ്മുടെ ഉരുളക്കിഴങ്ങിന്റെ അതേ സ്ഥാനം ഇരുന്നിട്ട ഈ അടുതാപ്പിന്. പോർച്ചുഗീസുകാരാണ് ഈ ഉരുളക്കിഴങ്ങ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉരുളക്കിഴങ്ങ് പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റൂല, എന്നാൽ അടുതാപ്പ് പ്രമേഹ രോഗികൾക്കും കഴിക്കാം. പിന്നെ ഇത് ഉരുളക്കിഴങ്ങ് ഉണ്ടാവണത് മണ്ണിന്റെ അടിയിലാണ് അടുതാപ്പ് ഉണ്ടാവണത്, മുകളിലാണ് വള്ളികളിലാണ് ഉണ്ടാവണത്. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഇതാണ് അടുതാപ്പ്, കണ്ടില്ലേ? ഉരുളക്കിഴങ്ങ് പോലെ തന്നെയാണ് ഇത് ഇരിക്കണത്. കണ്ട, ഇതിങ്ങനെ വള്ളികളിൽ കണ്ട. നമ്മ നന്നായിട്ട് വളമൊക്കെ ചെയ്യണമെങ്കിൽ ഇത് മുട്ടിന് മുട്ടിന് കായുണ്ടാവോട്ടാ. നമുക്ക് ഇത് കണ്ട, കാണാനൊക്കെ കണ്ടില്ലേ, നല്ല വലിപ്പവും പക്വതട്ട. ഇതിന് ഇതിന്റെ കായകള് 100 ഗ്രാം തുടങ്ങി 1.5 കിലോ വരെയുള്ള കായകള് നമുക്ക് കിട്ടും. നമുക്കപ്പോ ഒരു കായൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കായ കിട്ടും. കണ്ട, ഇതിന്റെ വള്ളികൾ കണ്ട, കാച്ചിലിന്റെ അതേപോലെ തന്നെയാണ് ഇതിന്റെ ഇലയും ഇതിന്റെ വള്ളികളൊക്കെ. അപ്പൊ ഞാനിത് പടർത്തിയേക്കണത് എവിടെയെന്ന് വെച്ചുകഴിഞ്ഞാല്, ഞാനിവിടെ ഒരു ഡ്രമ്മിലാണ് നട്ടു വെച്ചിരുന്നത്. അപ്പൊ ഈ ടെറസിന്റെ സൈഡിൽ ഞാൻ വലകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വലയമലാണ് ഞാനിപ്പോ ഇത് പടർത്തിയേക്കണത്. കണ്ട, എന്നിട്ട് ഇത് ഇങ്ങനെ നമ്മളിപ്പിത് ശരിക്കും പറഞ്ഞാൽ ഇത് മരത്തിന്റെ മുകളിലോട്ടൊക്കെയാണ് ഇത് നന്നായിട്ട് പടർന്ന് കയറുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് കായ പൊഴിഞ്ഞ് വീഴുമ്പോ മാത്രം എടുക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് കായ ഉണ്ടാവും മുകളിലേക്ക് കയറി പോവുകയാണെങ്കിൽ. നമുക്ക് അത്യാവശ്യത്തിന് കായ പൊട്ടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ പന്തലിട്ട് വേണം വളർത്താനായിട്ട്. നമുക്കിപ്പോ ഒരു കിഴങ്ങ് നട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആവശ്യത്തിനുള്ള അടുതാപ്പ് നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് ഇതിപ്പോ വെള്ളമെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നവംബർ ഡിസംബർ മാസത്തിലാണിത് വെള്ളമെടുക്കാനാവുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ വിത്തുകള് 6 മാസം. അപ്പൊ ചെറിയ വിത്തുകൾ നോക്കി നടലാണ് നമുക്ക് നല്ലതട്ടോ. അതിന്റെ വിത്തുകള് നമുക്ക് 6 മാസം വരെ ഇരുന്ന് കഴിഞ്ഞു, ഒരു ഏപ്രിൽ മാസം ലാസ്റ്റോട് കൂടിയാണ് അതിന് മുള തനിയെ വരും. അപ്പൊ ആ മുള വന്ന ടൈമിൽ നടണേണ് ഏറ്റവും നല്ലതട്ട. കാരണം നമ്മ മഞ്ഞളും ഇപ്പൊ ഈ കാച്ചിലും ചേനയൊക്കെ നടൂല, അതേ കൃഷി രീതി തന്നെയാണ് നമുക്ക് ഈ അടുതാപ്പിന്റെ കൃഷി രീതിയിലുള്ളത്. നമുക്കിപ്പൊ താഴെ കുഴി എടുത്ത് വേണമെങ്കിൽ ആ കുഴിയിൽ നമുക്ക് വളവും അടിവളവും ഒക്കെ ചേർത്ത് നന്നായിട്ട് നമുക്ക് അതേപോലെ നട്ടുകൊടുക്കാം. അല്ല എങ്കിൽ നമുക്ക് ഇതേപോലെ ടെറസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ബക്കറ്റിലോ ഡ്രമ്മിലോ ഗ്രോ ബാഗിലോ ഒക്കെ നമുക്ക് കൃഷി ചെയ്യാട്ട. കൃഷി രീതിയൊക്കെ സെയിം തന്നെയാണ്, കിഴങ്ങ് വർഗങ്ങളുടെ അതേ കൃഷി രീതി തന്നെയാണ് അടുതാപ്പിന്റെ. അപ്പൊ നമുക്ക് ഈ വിത്ത് ഇപ്പൊ നമ്മിപ്പോ ഈ വിത്ത് ഇപ്പൊ തന്നെ നമ്മൾ നട്ടു വെച്ചാൽ എന്താ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് ആ വിത്ത് ചിലപ്പോ ചീഞ്ഞു പോകട്ടെ. അപ്പൊ മുള വന്ന ശേഷം നമുക്ക് നടലാണ് ഏറ്റവും നല്ലത്. അത് വലിയ വിത്തൊക്കെ നമുക്ക് കറിക്കി ഇതിന്റെ നമുക്ക് കറി ഉണ്ടാക്കാനും ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമുക്ക് തോരൻ വെക്കാൻ എടുക്കാം. പിന്നെ നമുക്കിത് ഇറച്ചിക്കറി വെക്കണ പോലെ തന്നെ വെക്കാട്ടെ. പിന്നെ ഇറച്ചിക്കറിയിലിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അങ്ങനെ എല്ലാം തന്നെ ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ അടുതാപ്പിന്. നമുക്ക് ഉരുളക്കിഴങ്ങിനേക്കാളും ടേസ്റ്റാണ് അടുതാപ്പിന്. അപ്പൊ നമുക്കിത് വീട്ടില് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്കിപ്പോ ഷുഗർ പേഷ്യൻസിനൊക്കെ എന്ന് വെച്ചാല് ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും തന്നെ കഴിക്കാൻ പറ്റില്ല. പക്ഷെ അടുതാപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഷുഗർ പേഷ്യൻസിനും കഴിക്കാം. പിന്നെ നമുക്ക് ശരീരത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ അടുതാപ്പ് എന്ന് പറഞ്ഞാല്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാലേ ഈ ഇത് ഇടത്തോട്ടാ വളരുള്ളോട്ടെ. നമ്മ എത്ര ഇതിന്റെ വള്ളി വലത്തോട്ട് വെച്ചാലും ഇത് കണ്ട ഇടത്തോട്ടാ ഇങ്ങനെ വളർന്നു വരുള്ളൂ. കണ്ട, ഇത് കണ്ടില്ലേ നല്ല വലിയ കായ ഉണ്ടായിക്കണ്ടില്ലേ. ഇതിൽ ഇതൊന്നല്ല, ഇതിപ്പോ ഉണ്ടായി വന്നേക്കണ ഒരു കായാണ് കേട്ടോ. നല്ല വലിപ്പം വെക്കും, 1.5 കിലോ വരെ തൂക്കം വരും എന്ന് പറഞ്ഞല്ല. പിന്നെ ഇത് അടിയിലും ഒരു കിഴങ്ങ് ഉണ്ടാവോട്ടെ. അത് നല്ല വലിപ്പമുള്ള കിഴങ്ങായിരിക്കുള്ള അടിയിൽ ഉണ്ടാകണത്. അപ്പൊ നമുക്ക് അത് നടാൻ ഉപയോഗിക്കണ്ട. നടാൻ എപ്പോഴും ഉപയോഗിക്കേണ്ടത് നമ്മ മുകളിലേക്ക് പടർന്ന് പോയ വള്ളിന്ന് അടന്ന് ഇത് മൂപ്പ് എത്തുമ്പോ തനിയെ താഴേക്ക് വീഴും. അത് നടലാണ് ഏറ്റവും നല്ലത്. അപ്പൊ അടിയിലത്തെ നമുക്ക് കറി വെക്കാനായിട്ട് ഉപയോഗിക്കാം. നമുക്ക് പുഴുങ്ങി കഴിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ അടുതാപ്പ്. നമ്മളിപ്പോ കപ്പയൊക്കെ പുഴുങ്ങൂല, അതേപോലെ തന്നെ നമുക്ക് പുഴുങ്ങിയും കഴിക്കാം. ഇത് ടെറസിന്റെ ഞാൻ വേറൊരു സൈഡിൽ നട്ടേക്കണ അടുതാപ്പാണ് കേട്ടോ. കണ്ടില്ലേ, ഇത് എല്ലാ വള്ളികളിലും ചെറുതും വലുതും ആയിട്ടുള്ള കായകളാണ് കേട്ടോ. ചെറിയ കായകളും ഉണ്ടാവോട്ട് ഈ അടുതാപ്പില്. അപ്പൊ നമുക്കൊരു ചെറിയ കായൊക്കെയാണ് നമ്മ വിത്തിനായിട്ട് നടണത് ഏറ്റവും നല്ലത്. കണ്ട, ഇതേപോലെ
ഇത് ഉണ്ടാവാന്ന് വെച്ചാല് നമ്മ നല്ല വെള്ളമൊക്കെ കൊടുത്ത് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താണെങ്കിലേ ഇത് മുട്ടിന് മുട്ടിന് ഇതേപോലെ കായകൾ ഉണ്ടായി കിട്ടോട്ടെ കണ്ട. ഒരു ടെറസിൽ നട്ടപ്പാ ഞാൻ താഴെ നട്ടപ്പാന്ന് വെച്ചാൽ ഇങ്ങനെ വണ്ടുകളുടെ തുള ഇതിന് മെയിനായിട്ട് വന്നതാണ് ഈ വണ്ടുകൾ തുളക്കും ഈ കിഴങ്ങുമ്മലി. അപ്പൊ ഈ ടെറസിൽ നട്ടപ്പോ ഒരു പ്രത്യേകത വെച്ചാൽ അത് വണ്ട് തുളകൾ ഉണ്ടായില്ലട്ടെ. ഞാൻ താഴെ നട്ടതിന് അതേപോലെ ഉണ്ടായിരുന്നു. അപ്പൊ കണ്ട ടെറസിൽ നമുക്ക് നല്ലൊരു പന്തല്, ശരിക്കും പറഞ്ഞ നല്ലൊരു കൂളിംഗ് ആണ്. ഈ അടുതാപ്പ് പടർത്തി കഴിഞ്ഞാൽ ഇതിന്റെ ഇല മൊത്തം നമുക്ക് ടെറസിലൊക്കെ പടർന്ന് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് അടുതാപ്പും കിട്ടും. ടെറസിന് നല്ലൊരു തണവായിരിക്കും ഉള്ളോട്ടാ. നന്നായിട്ട് പടർന്ന് കിടന്നാൽ ഇതിന്റെ ചുവട്ടിലൊക്കെ വന്ന് നിൽക്കുമ്പോ തന്നെ നല്ലൊരു കുളിർമയാണ്. അടുതാപ്പിൽ കാൽസ്യം, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് ഈ അടുതാപ്പ് ഒന്ന് മുറിച്ച് നോക്കാം. അപ്പൊ നമുക്ക് സാധാരണ അടുതാപ്പ്, സാധാരണ ഉരുളക്കിഴങ്ങ് മുറിക്കുമ്പോ ഒരു ക്രീം കളറാണല്ലോ. എന്നാൽ ഈ അടുതാപ്പ് മുറിക്കുമ്പോ കണ്ട നമുക്ക് ഇതിന്റെ തൊലി കളയുമ്പോ തന്നെ ഒരു പച്ച കളറാണ് കണ്ട. പിന്നെ ഇതിന്റെ ഉൾഭാഗമൊക്കെ കണ്ട, ഉൾഭാഗവും ഈ കളറാണ് അടുതാപ്പിന്റെ കളറ്. ഇതിന് നല്ല ടേസ്റ്റാണ്. ഇത് സോറിയാസിസ് പേഷ്യൻസിനൊക്കെ ഇത് പുഴുങ്ങി കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെ കാൽമുട്ട് വേദന ഉള്ളവർക്കും നല്ലതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് അടുതാപ്പ്. അപ്പം നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവരും അടുതാപ്പ് വെച്ച് പിടിപ്പിക്കണം. നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കണ ഒരു കിഴങ്ങ് വിളയണ്ട അടുതാപ്പ്. പിന്നെ നമുക്കത് തിരിച്ചു കൊണ്ടുവരണം എല്ലാ വീടുകളിലും. നമുക്ക് എളുപ്പത്തിൽ സ്ഥലം ഇല്ലാത്തവർക്ക് വരെ നമുക്ക് ടെറസിലേക്ക് ഇതേപോലെ വെച്ച് പിടിപ്പിക്കാം. അതേപോലെ തന്നെ പറമ്പുള്ളവർക്കാണെങ്കിൽ ഇപ്പൊ വലിയ മരങ്ങളൊക്കെയാണ്, നമുക്ക് മരങ്ങളിൽ കയറ്റി വിടാട്ടെ. അപ്പൊ നന്നായിട്ട് കായ്ക്കൂത്. നമുക്കിത് ഈ വിളവ് പാകമായി കഴിയുമ്പോൾ താഴേക്ക് വീണ് കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോ നമുക്ക് പറമ്പിൽ സൗകര്യം ഉണ്ട്, വലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലും പടർത്തിയൊക്കെ ഇടാം. അപ്പൊ എല്ലാവരും ഇത് വീട്ടിൽ കൃഷി ചെയ്യണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.